ഉരുളക്കിഴങ്ങ് ചെല്ലക്കുട്ടി എങ്ക പോച്ച്, കത്തിരിക്ക കൂടയിലെ തൂങ്ക പോച്ച്, കത്തിരിക്ക എട്ടി ഓതക്ക അഴുതിടിച്ച്, അമ്മ വന്ന് കൊച്ചിട്ടു ചിരിച്ചിരിച്ചിരി. അയ്യോ ചേച്ചിക്ക് എന്ത് പറ്റി? വഴക്കുണ്ടായോ? വഴക്കൊന്നും ഇട്ടില്ല. പിന്നെന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നേന്ന്? എന്റെ ചാരു, രാവിലെ തൊട്ട് ഓരോ പെണ്ണുങ്ങളുടെ വിശേഷം കേട്ട് 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 എനിക്കങ്ങ് മതിയായി. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറ. രാവിലെ ഒരു പ്രസന്നകുമാരി സൂപ്രണ്ട്, അവരാണെങ്കിൽ ഭയങ്കര വലിയ സംഭവം, ആനയാണ് ജേനയാണ്. അവർക്കാണെങ്കിൽ ഇച്ചായനോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര സ്നേഹം. ഇച്ചായൻ ഭയങ്കര വലിയ സംഭവമാണ്, ഇച്ചായൻ ഭയങ്കര ചുറുചുറുക്കാണ്. അവരെ ഇച്ചായനെ ഫുഡ് കഴിക്കാൻ വിളിച്ചിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതേ കുറച്ച് കഴിഞ്ഞത്തേക്ക് പവിത്രൻ അടുത്ത മരണമായിട്ട് വന്നേക്കുന്നു. ഭർത്താവ് മരിച്ചൊരു പെണ്ണ് മരിയ, അവർക്കും ഇതുപോലെ തന്നെ ഇച്ചാനോട് ഭയങ്കര സ്നേഹം ബഹുമാനം. അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? എന്തുവാ? ഇച്ചാനെ നേരിട്ട് കാണണമെന്ന്, അതും അവളുടെ വീട്ടിൽ. അതും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിട്ടപ്പതേ ഇപ്പൊ കേൾക്കുന്ന ഒരു സിന്ധു, പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക്, അവൾക്കും ഇതുപോലെ തന്നെ ഇച്ചാനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ. ഈ പഞ്ചായത്ത് ക്ലർക്ക് കൂട്ടുകൂടണ്ട വല്ല കാര്യം ഉണ്ടോ ഇച്ചായന്? ചേച്ചി അത് വല്ല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താണ്? അയ്യോ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ ഞാൻ അഭിപ്രായം പറയാത്തത്. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ മനസ്സൊന്നും കാണാൻ പറ്റൂലേ? ഇച്ചാനെ ഇങ്ങനെ വിട്ട പറ്റൂല്ല ചാരു. വിഷമിക്കാതെ ചേച്ചി, ചേച്ചിയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷമിക്കാതെ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? ഡോക്ടറിന് മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാവണ വിഷമം, തിരിച്ച് അതുപോലെ ഡോക്ടറിന് വിഷമം വരണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആണുങ്ങളെ കുറിച്ച് ഡോക്ടറിന്റെ അടുത്ത് ചേച്ചി പറയണം. അയ്യോ എനിക്കതിന്റെ ആണുങ്ങളൊന്നും പരിചയമൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. പരിചയം വേണം, ഞാൻ പറഞ്ഞില്ലല്ലോ. അഭിനയിക്കണം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഡോക്ടറിന്റെ അടുത്ത് പറയണം. അതെങ്ങനെ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ചേച്ചി ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ചായ എടുക്ക. ഞാൻ എപ്പോഴേ കുടിച്ച്. ഇച്ചാ വൈകിട്ട് എത്ര മണിയാകുമ്പോ വരും? സാധാരണ വരുന്നില്ല. അല്ല വണ്ടിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്ന് കിട്ടുകൂടി? ആണോ? ഇച്ചായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഞാനൊന്ന് പുറത്തു പോയിക്കോട്ടെ. എവിടെ? ഓ അത് പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. അയ്യോ കേക്ക്, ഞാനൊരു ഷിബുവിനെ പറ്റി പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ പ്ലസ് ടു പഠിച്ച? ഷിബു? ആ എന്റെ കൂടെ പ്ലസ് ടു പഠിച്ചത്. നീ പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാൻ ഓർക്കാഞ്ഞിട്ടാ. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഞങ്ങള് തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നൊക്കെ. ഈ ഷിബുവിന് എന്നെ എന്തൊരു ഇഷ്ടമായിരുന്നറിയോ ചായ? സത്യം, അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് മാങ്ങയും മിഠായിയും കേക്കും ഒക്കെ കൊണ്ടുവന്ന് തരുവേ. ഉച്ചക്ക് ബ്രേക്ക് ആവുമല്ലോ, ഫുഡ് കഴിക്കണ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നവിടുന്ന് ഞാനിവനും കൂടെ മാറിപ്പോയിരിക്കും. എന്തിനാന്നറിയോ? ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാൻ. പക്ഷെ അവൻ എന്നെ പോലെ ഒന്നും അല്ല കേട്ടാ, നല്ല പഠിപ്പിച്ചായിരുന്നു, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക്. ടീച്ചേഴ്സിനൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നറിയോ? പിന്നെ എങ്ങനെ ഇഷ്ടമില്ലാതിരിക്കും? എല്ലാ വിഷയത്തിനും ഫുള്ള് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഇഷ്ടമില്ലാതിരിക്കുമോ? പഠിക്കുന്ന കാര്യം പോട്ടെ, സ്പോർട്സില് ഫുട്ബോളില് എല്ലാത്തിലും ഒന്നാവൻ. പെൺപിള്ളേർക്കൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നറിയോ അവനെ? അവൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല. പക്ഷെ അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ ഈ ഒറ്റ പെണ്ണുങ്ങളെ കണ്ടുകൂടാ, ഞാനായിട്ട് മാത്രമേ ഉള്ളൂ കൂട്ട്. ശിവപുരാണം മതിയാക്കി, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞാലേ ഇച്ചാനും മനസ്സിലാവത്തുള്ളൂ, അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൻ പിന്നെ ബി എ പഠിച്ച് എം എ പഠിച്ച് ഗൾഫിൽ അങ്ങോട്ട് വലിയ ജോലി കിട്ടി അവൻ അങ്ങ് പോയി. ആ സമയത്തായിരുന്നല്ല നമ്മുടെ കല്യാണം. ഞാനിവനെ കല്യാണമൊക്കെ വിളിച്ച്, പക്ഷെ അവന് വരാൻ പറ്റിയില്ല ഇവിടുന്നേ. ഭാഗ്യം നോക്കണേ, അവൻ ഇപ്പൊ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിലെത്തി. എവിടെയാന്നറിയോ അവൻ വീട് വെച്ചിരിക്കുന്നത്? ഇവിടെ. ഇതിപ്പോ ഇന്നലെ അവൻ എന്നെ വിളിച്ചു. അവൻ എന്നെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ഒരേ ഒരു ആഗ്രഹം, ടൗണിൽ എന്നെയും കൊണ്ടൊന്ന് പോണം. അവിടെ ഏതോ ഒരു വലിയ ഹോട്ടലിന്റെ പേര് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. അപ്പൊ അവിടെ ഇരുന്ന് അവനുമായിട്ട് ഒരു കപ്പ് കാപ്പി കുടിക്കണമെന്ന്. കൊറേ നാളായില്ലേ ഇച്ചായ കണ്ടിട്ട്, അപ്പൊ എനിക്കുവാണെങ്കിലും അവനെ ഒന്ന് കാണണം.
ഇശാൻ എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാ? അല്ല, ഞാൻ പൊക്കോട്ടെ. വേണ്ട. എന്താ പോയാല്? വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. എന്താന്ന്? നിന്നോട് മലയാളം പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞാനിന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാന്ന്. പോയി കാണണ്ടെന്ന് പറഞ്ഞാ കാണണ്ട, അത്ര തന്നെ. എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നടക്കത്തില്ല. ഒരു മിനിറ്റ് ചായപ്പോരാവോ? ഇവൻ എന്ത് ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ഷിബു, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നീ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചില്ലേ പുറത്തു പോയി ചായ കുടിക്കാൻ വരുമോന്ന്. ഞാനത് ഇച്ചാനോട് പറഞ്ഞു കേട്ടാ, പക്ഷെ ഇച്ചാൻ അത് താല്പര്യമില്ല. അയ്യേ, അതൊന്നും കൂടെ ഒന്നല്ല, ഇച്ചാൻ ആഗ്രഹം ഇച്ചാനോട് മാത്രം പുറത്തു പോകണമെന്നാ. ഏ, അങ്ങനെ താളൊന്നുമല്ല, കുറച്ച് ഗൗരവക്കാരനാ. ആ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങോട്ട് വാ, സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ഇച്ചാനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഏ അയ്യോ, ആ സമയത്ത് വരണ്ട, ആ സമയത്ത് വന്ന ഇച്ചാൻ ഉണ്ടാവത്തില്ല. ഇച്ചാൻ 5 മണിയാ ഓഫീസിൽ നിന്ന് വരാൻ. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ കാണാനേ ഭയങ്കരമായിട്ട് കൊതിയായി. ശരി എന്നാ, ഓക്കേടാ. അയ്യോ, എന്താണ് ഇത്ര ചാട്ടം? ഷിബു ആയിരുന്നു ഇച്ചായ, കുറച്ച് കഴിയുമ്പോ അവൻ ഇങ്ങോട്ട് വരുമെന്ന്. ഷോ, കഷ്ടമായിപ്പോ ഇച്ചാന് പരിചയപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഇച്ചാന് മറ്റേ കൂടെ എന്തായിരുന്നു സൂപ്രണ്ട് പേരെന്തായിരുന്നു? പ്രസന്നകുമാരി. ആ, അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ്ടേ? അത് സാരമില്ല, അവൻ ഇപ്പൊ എന്തായാലും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ. എപ്പോ വേണേലും ഇനി ഇങ്ങോട്ട് വരാല്ലോ. ഇച്ചാന് പോവാൻ സമയമില്ലേ? എന്നാ ചെല്ല്. പിന്നെ ഷിബുവിന്റെ വേറൊരു കാര്യമുണ്ട്, ഷിബുവിനാണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. 5 കുറ്റി പുട്ടാണ് പുഴുകി കൊടു. 5 കുറ്റി പുട്ടൊന്നും വേണ്ട, ഞാൻ ചാരുവിനോട് പറഞ്ഞിട്ട് 1 കുറ്റി പുട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ തിരിച്ചു കാറിനാണോ ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, ലിസ്റ്റ് ഞാൻ വാട്സാപ്പിൽ അയച്ചേക്കാം. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളൂല്ലല്ലേ, ഷിബു വരുന്നതല്ലേ, ഞാൻ പോയിട്ട് നല്ലൊരു ഡ്രസ്. എന്താ പറഞ്ഞ സംഗതി ആയിട്ട് ലക്ഷ്മിയോ? ഇച്ചാന്റെ മുഖമൊക്കെ ആകെ ദേഷ്യം വന്ന പോലെ ഇരിപ്പുണ്ട്. ആണോ? എങ്ങനെ ഇരിക്കുന്നു എന്റെ ബുദ്ധി? എന്റെ മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടാ. ഇനി വൈകിട്ട് വരെ ഇച്ചായൻ ടെൻഷൻ അടിച്ചിരിക്കും. വൈകിട്ട് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ആ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കണം ഇപ്പൊ മനസ്സിലായാ നിങ്ങൾക്ക് എന്റെ വിഷമം. എന്റെ ദൈവമേ, എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. നിങ്ങൾ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വീണ്ടും പഴയതുപോലെ ആവത്തില്ലേ? അപ്പൊ ഇപ്പൊ ചെറിയ സംശയമേ ഉള്ളൂ, മധുരം നമുക്ക് മൂപ്പിക്കണ്ടേ? അത് വേണോ? വേണം. ശരിക്കും മനസ്സ് വേദനിച്ചാ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്ര വീട്ടില് ജോലിക്ക് പോയിരിക്കുന്ന ചേച്ചി, പലതരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അതിന്റെയൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു ലവ് ലെറ്റർ. ലവ് ലെറ്റർ? ഷിബു ചേച്ചിക്ക് തരുമ്പോഴത്തെ ഒരു ലവ് ലെറ്റർ വേണം. മനസ്സിലായില്ലേ? എന്റെ ചേച്ചി ഷിബു ചേച്ചിക്ക് എഴുതിയ ലവ് ലെറ്റർ ഡോക്ടറിന്റെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിന് അങ്ങനത്തെ ഒരു ലവ് ലെറ്റർ ഇല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുമല്ലോ. ചേച്ചി എഴുതണം അങ്ങോട്ട്, ഒരു ലവ് ലെറ്റർ എഴുതണം ഷിബു ചേച്ചിക്ക് തന്നതായിട്ട്. ചേച്ചി എന്തോ നോക്കിയിരിക്കുന്ന, എഴുതങ്ങോട്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ലവ് ലെറ്റർ ഒന്നും എഴുതാൻ അറിയത്തില്ലെന്ന്? എന്റെ ദൈവമേ, എന്റെ പൊന്നി ചേച്ചി, ഇത്രയും പ്രായമില്ലേ, എന്നിട്ട് ചേച്ചിക്ക് ലവ് ലെറ്റർ എഴുതാൻ അറിഞ്ഞൂടെ? ചേച്ചി കോളേജിലൊന്നും പഠിച്ചിട്ടില്ലേ? കോളേജിലൊന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ നിന്നെ പോലെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ. പോയിട്ടുണ്ടാ? എന്നിട്ട് എന്താ എഴുതാൻ അറിഞ്ഞൂടാത്തത്? പിന്നെ സ്കൂളിൽ പോകുന്നത് ലവ് ലെറ്റർ എഴുതാൻ പഠിക്കാനല്ലേ. ഞാനേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാ, എനിക്ക് ഈ പ്രേമമൊന്നും ഇഷ്ടമൊന്നുമല്ല. പ്രേമിക്കുന്നത് അത്ര അന്തസ്സില്ലായ്മയാണോ? ഞാൻ പറഞ്ഞുതരാം ചേച്ചി, എഴുത്. എഴുത്. പറ. എന്റെ ജീവന്റെ ജീവനായ ലീസേ. എന്ത് അയ്യേ, പ്രേമലേഖനം എഴുതാൻ അങ്ങനെയാണ്. എഴുതു ചേച്ചി. അയ്യോ, ഇത് ശരിയാവത്തില്ല. അയ്യോ, എന്ത് പറ്റി? എന്റെ കൈകേഷ്ട ഇച്ചായൻ അറിയാം, ഇച്ചായൻ പിടിക്കും. അയ്യോ, നീ തന്നെ എഴുതിയാ മതി. ഞാനോ? നിന്റെ അല്ല ഐഡിയ, അപ്പൊ നീ തന്നെ അങ്ങ് എഴുതിയാ മതി. എഴുതു, എഴുതു, എഴുതു. പക്ഷെ പറഞ്ഞോണ്ട് എഴുതണം. ഓ, ആ എഴുതു. അല്ല, ഇന്ന് രാവിലെ ഷിബു ഇങ്ങോട്ട് വരുമെന്നല്ലേ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത്? അല്ലേ? അപ്പൊ അത് വെച്ച് ഒരു പിടി പിടിക്കാം. എന്റെ ജീവനായ
അയ്യോ ജീവനായ ആലീസേ, ഇന്ന് രാവിലെ നിന്റെ കൂടെ പുട്ട് കഴിക്കണമെന്ന് ആലോചിച്ച് സന്തോഷിച്ചിരിക്കുവായിരുന്നു ഞാൻ. അപ്പോഴാണ് ഒരത്യാവശ്യം വന്നത്. എൻ്റെ ഒരു അങ്കിളിനെ പട്ടി കടിച്ച് ആശുപത്രിയിലായി. അതുകൊണ്ട് വരാൻ പറ്റാത്തത് കാരണം ഈ കത്ത് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നീ എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരിയായിരുന്നു. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുമെന്നും ഒരുമിച്ച് ജീവിക്കുമെന്നും ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ വീതി നമുക്കായി കരുതി വെച്ചത് വേറൊന്നായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നിയത്. ഇപ്പോഴും ഞാൻ നിന്നെ ഓർത്ത് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുകയാണ്. പാവ ഷിബു, നമുക്ക് അടുത്ത ജന്മത്തിൽ ഒരുമിക്കാം എന്ന് നിന്റെ മാത്രം സ്നേഹം നിറഞ്ഞ ഷിബു. ഇത്രയൊക്കെ വേണോ? അയ്യോ വേണം, ഡോസ് കൂടിയാലേ സാറ് പേടിക്കൂ. അതുകൊണ്ട് ചേച്ചി ഐശ്വര്യമായിട്ട് ഇതുകൊണ്ട് ഡോക്ടർ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും വെക്കണം. പിന്നെ ഒരു കാര്യം, മനഃപൂർവ്വം വെച്ചതാണെന്ന് തോന്നരുത്. ഡോക്ടർ വരുമ്പോ ഇത് അബദ്ധത്തിൽ കാണുന്നു, പിന്നെ ഇവിടെ നടക്കുന്നത് വൻ ബഹളമായിരിക്കും. ആ ബഹളത്തിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഡയലോഗ് ചേച്ചി പറഞ്ഞാ മതി. മനസ്സിലായോ? സംഭവം ക്ലീൻ. എന്ത് പറ്റിയെന്ന്? എന്താ ചാരുവച്ചാലെ കാണാത്തത്? എന്റെ ചേച്ചി ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കാതെ, ഡോക്ടർ ഇപ്പൊ വരും. അല്ല, ഈ കത്ത് പിടിച്ചിട്ടേ അത് ചോദിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗ് ഇപ്പൊ ഓർമ്മയുണ്ട്, അപ്പൊ മറക്കു വന്നൊരു ടെൻഷൻ ഉണ്ട്. എന്റെ ദൈവമേ, ഒന്ന് പറഞ്ഞേ പറഞ്ഞേ, പറ പഠിച്ച പറ. കത്ത് വായിക്കും, കത്ത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഹിച്ചായം ഭയങ്കരമായിട്ട് ചൂടാകും. അപ്പൊ എന്നോട് ചോദിക്കും എത്ര നാളെ ഈ ബന്ധം തുടങ്ങിയിട്ടെന്ന്. അപ്പൊ ഞാൻ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ വീണ്ടും ഇച്ചായം ചൂടാവും. അപ്പൊ ഞാൻ പറയും ഇച്ചായന് ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയാം. അപ്പൊ ഞാൻ പറയും ഭാര്യക്ക് വേറൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞപ്പം ഇച്ചായൻ ഉണ്ടായ അതേ വിഷമം തന്നെയാണ് വേറെ പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്കും ഉണ്ടാവുന്നത്. കറക്റ്റ് ആണോ? അന്നേരം ഓർത്താ മതി. അയ്യോ ഇത് വരുന്നുണ്ട് വരുന്നുണ്ട്, നീ വിട് വിട്, നീ പോവാ പോ, ഒരു മിനിറ്റ്. പിന്നെ എന്നെ എങ്ങാനും ഇച്ചായൻ അടിക്കാൻ എങ്ങനെ വന്നെ, നീ ഇടക്ക് കേറിക്കോണേ. ഞാനോ? നീ പോവോ, ഞാൻ വരാം. വണ്ടി കിട്ടിയില്ലേ? ഇല്ല, സർവീസ് സെന്ററിലാ. ഞാൻ ഇച്ചാനെ നോക്കി നിൽക്കുവായിരുന്നു. പതിവില്ലാത്തതാണല്ലോ, എന്ത് പറ്റി? ഒന്നില്ല, ചുമ്മാ. ഷിബു വന്നില്ലേ? ഷിബു വന്നില്ല. വന്നില്ല. വന്നോ ഇല്ലയോ? ഏതെങ്കിലും വന്നില്ല. വന്നില്ല. പകരം ഒരു ഒന്നില്ല. ഇച്ചാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി, എന്നിട്ട് ഞാൻ ചായ എടുക്കാം. പിന്നെ നമ്മുടെ ബെഡ്റൂമില്ലേ, ബെഡ്റൂമിന്റെ ഒരു അലമാരി ഇരിക്കുന്നില്ലേ, അതിന്റെ വലത്തെ സൈഡില് ഞാനൊരു മുണ്ട് വെച്ചിട്ടുണ്ട്. ആ മുണ്ട് എടുക്കാവുള്ളു. നോക്കണ്ട, രാവിലെ ഉടുത്ത മുണ്ട് ഞാൻ അലക്കിയിട്ട്. അതുകൊണ്ടാ ബെഡ്റൂമില്ല, അലമാര വലത്തെ. ചായ മുണ്ടെടുക്കാൻ പോയി, മുണ്ടിന്റെ അകത്താണല്ലോ നമ്മൾ ലെറ്റർ വെച്ചിരിക്കുന്നത്. എന്റെ ചാരു, എനിക്ക് ആകെ ടെൻഷൻ കൊണ്ട് വയ്യാട്ട. ചേച്ചി ധൈര്യമായിട്ട് ചെല്ല്. ചൂടില്ല, കത്ത് കിട്ടി. അയ്യോ കത്ത് വായിച്ച് പെട്ടെന്ന് പറയാനുള്ള ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. ആ പിന്നെ പോ, എന്നെ എന്തിനു, ഞാൻ പോട്ടെ എന്നാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ നീ പോവല്ലേ? എന്റെ ദൈവമേ, ഞാൻ ഒന്നാതെ വൈകി. ഇതിന്റെ ലൈറ്റ് എന്റെ അമ്മ എന്നെ വഴക്കുറയും. നീ കൂടെ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ധൈര്യം മൊത്തം ചോർന്നു പോവും. ഞാൻ ഇവിടെ നിക്കാം. ചേച്ചി പൊക്കോ. സത്യാണല്ലോ? ആ സത്യം. പോതില്ലല്ലോ? ഇല്ലല്ല. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇഷിബു നിന്റെ ആരാ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച പ്ലസ് ടുന് കൂട്ടുകാരൻ. അത്രേ ഉള്ളൂ? തീർച്ചയാണോ? അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ തൊട്ട് നീ എന്നോട് എത്ര നോണ പറഞ്ഞു. നോണയാ? ഞാനാ? ഷിബു ഇന്ന് എന്താ വരാത്ത? അതെ, ഷിബുവിന്റെ അങ്കിളിനെ പട്ടി കടിച്ച്. നീ എങ്ങനെ അറിഞ്ഞു? അവൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നോന്നോ?
വിളിച്ചില്ല. പിന്നെ ഇതെന്താടി വിചാരിതോടി ഇത് എഴുതിയതാരാ? ഷിബു. നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ? എടി ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ഒരു നുണയും പാടില്ല. ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാറുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ നുണ പറഞ്ഞത്? എന്തിനാന്ന്? ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്താ പറഞ്ഞത്? ഷിബുവിന് എല്ലാ വിഷയത്തിനും ഹൈ മാർക്കാണ്, ടീച്ചേഴ്സിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യവാ, സത്യവാ. തീർച്ചയാണല്ലോ. ഒരു പകുതി പേജ് എഴുതിയെടുത്ത് 16 തെറ്റ്. അയച്ചുതരാം. എന്റെ ജീവന്റെ ജീവനായ ആലിസ്, അത് അത് കറക്റ്റാ. ഇന്ന് രാവിലെ നിന്റെ കൂടെ പട്ട് കഴിക്കാമെന്നോർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നു. എന്താണാവോ ഈ പട്ട്? പുട്ടെന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്റെ ഒരു അങ്കിളിനി, അങ്കിളിനിയാ അങ്കിളി, അങ്കിളിനെ കൊള്ളാം, പട്ടി കടിച്ച ആശുപത്രിയിലാക്കി. ആശുപത്രി അതായിരിക്കും ഉദ്ദേശിച്ചത്. സുഹൃത്ത് വശം ഒരു കത്തി കൊടുത്തു വിടുന്നു. എന്തിനു കുത്താനാ? കത്തിയല്ല, കത്ത് 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 കത്ത്. സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന കാലം പഠിക്കുന്ന കാലം മുതൽ നീ എന്റെ സ്വപ്നത്തിലെ രാജകുമാരി ആയിരുന്നു. നമ്മുടെ വിവാഹം നടക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഞാൻ എത്രയോ പട്ടം സ്വപ്നം കണ്ടു. പട്ടമാണോ സ്വപ്നം കണ്ടത്? മൂന്നാമതൊരാളാണോ പട്ടം? ഒരു വിവാഹം പോലും കഴുകാതെ, എന്ത് വിവാഹം കഴുകാത്തത്? നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകായിരുന്നല്ലോ വിവാഹം. കഴിക്കാതെ അടുത്ത ജന്മത്തിൽ നമുക്ക് മരിക്കും. അടുത്ത ജന്മത്തിലാ നമുക്ക് മരിക്കാന്ന്? നമുക്ക് ഒരുമിക്കാന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ ഓ ഇല്ലാതെ മാവച്ച് എഴുതിയാലേ മരിച്ചു. ഇന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു ദിവസം ഞാൻ വരാം. സ്നേഹത്തോടെ നിന്റെ പാത്രം ശിബുവ. ഇവനാണ് സ്കൂളിലെ നമ്പർ വൺ പെണ്ണുങ്ങൾക്കെല്ലാം. യവനോട് പ്രണയം, പക്ഷെ യവൻ ആരെ ഇഷ്ടമില്ല, നിന്നോട് മാത്രം ഇഷ്ടം. ഇതാരാടി എഴുതിയത്? എടി ആരാ നിന്റെ കൈ ഇഷ്ടമല്ല, ആരാ എഴുതിയെന്ന്? അത് ആരാണ്? ചാരു. ആരുടെ ഐഡിയ ആയിരുന്നു? ആരുടെ? അവളുടെ തന്നെ ഐഡിയ ആയിരുന്നു. എന്തിനാ ഇത് ചെയ്തേ? ഞാൻ പറയാം. ഡേ, ഞാൻ രാവിലെ 2-3 പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്നെ പ്രകോപിപ്പിക്കാനായിട്ട് ഈ സാധനം കൊണ്ട് വന്നു, ശരിയല്ലേ? ശരിയാ, ശരിയാ. മോളെ ആലീസേ, രാവിലെ ശൂന്യതയിൽ നിന്ന് ഈ ഷിബുവിന്റെ കഥ കെട്ടി ഇറക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നിന്റെ നമ്പറാണ്. പിന്നെ 2 ദിവസം മുന്നേ ഷിബു നിന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നോ? അങ്ങനെ ഷിബു നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോൾ എന്തായാലും എന്നോടത് പറയുമായിരുന്നു. കാര്യം എന്നോട് പറഞ്ഞ ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് നിനക്ക് തീർച്ചയായിരുന്നു ഇല്ലേ മോളെ? അത് കഴിഞ്ഞിട്ട് ഫോൺ വരുന്നു, ഗേറ്റിന്റെ അവിടെ പോയി നിന്ന് കൊഞ്ചുന്നു, തിരിച്ചു വരുന്നു, ഷിബുവിനെ കുറിച്ച് പറയുന്നു, ഷിബുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് പുട്ടാണെന്ന് പറയുന്നു, ഉണ്ടാക്കാൻ ഓടുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്തു. എന്തൊക്കെ ആയിരുന്നടി മോളെ? അതെ, എന്റെ മനസ്സിൽ വിഷമം വന്നപ്പോ ഇച്ചാന്റെ മനസ്സും കൂടെ വിഷമിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് പക്ഷെ ചീറ്റിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് ചീറ്റിപ്പോയി. ചീറ്റിപ്പോള കാരണം എന്താണെന്നറിയാം മോളെ? ഇത്തിരി ഓവറായിരുന്നു. എന്നാലും സാരമില്ല, എന്റെ മനസ്സിൽ എന്താന്ന് ഇച്ചാന് മനസ്സിലായല്ലോ. അത് മതി.